കേരളത്തിൽ ഇന്ന് കാട്ടുപോത്ത് ആക്രമണത്തിൽ ജീവൻ നഷ്ടമായത് മൂന്ന് പേർക്കാണ്. കേരളം ഭാവിയിൽ നേരിടാവുന്ന ദുരന്തങ്ങൾ അത് മുൻകൂട്ടി പറയുകയും അതിനൊരു ജ്യോത്സ്യത്തിന്റെയോ പ്രവചനത്തിന്റെയോ മുഖമല്ല, അത് കൃത്യമായി ശാസ്ത്രീയമായി തന്നെ പറയുന്ന മുരളി തുമ്മാരുകുടി, അദ്ദേഹം നമുക്കൊപ്പം ചേരുന്നു. ഇന്ന് ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. അങ്ങ് നേരത്തെയും ഈ പരിസ്ഥിതി, നമ്മുടെ കേരളത്തിന്റെ പരിസ്ഥിതിയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു, ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് പരിഹാരമാണ് ഇതിനുള്ളത്? അതെ, വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇത് അപ്രതീക്ഷിതമാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ച, മൂന്ന് ദിവസം മുമ്പാണെന്ന് തോന്നുന്നു, ഈ വിഷയത്തെപ്പറ്റി ഒരു പല കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. നമ്മൾ സാധാരണഗതിയിൽ ഒരു ഹൈറേഞ്ച് വിഷയമാണ് എന്ന് വിചാരിക്കുന്ന പല വിഷയങ്ങളും, പ്രത്യേകിച്ച് ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് എന്നുള്ളത്, അതിൽ നിന്ന് മാറി പുറത്തേക്ക് വരുന്ന, ഇന്ന് ഒരു മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഇല്ലാത്ത പ്രദേശങ്ങളിൽ അത് വരുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതൊരു ജ്യോതിഷ പ്രവചനമൊന്നുമല്ല. കേരളത്തിലെ വനങ്ങൾ പൊതുവെ പ്രൊട്ടക്റ്റഡാണ്, അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളും പ്രൊട്ടക്റ്റഡാണ്. അതിന് തൊട്ടുപുറത്തുള്ള കൃഷിഭൂമിയെല്ലാം പണ്ട് വളരെ ആക്റ്റീവായിട്ട് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ കൃഷിയുടെ അളവ് കുറയുന്നു, അപ്പോൾ കൃഷി ചെയ്യാതെ അനവധി ഫാമുകൾ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ അനിമൽസിന് പുറത്തേക്ക് വരാനും അത് കവറിൽ തന്നെ നിൽക്കാനും, അതായത് ആക്റ്റീവായിട്ടുള്ള കൃഷിഭൂമി അല്ലാത്തപ്പോൾ ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കില്ല. അങ്ങനെ പതുക്കെ പതുക്കെ സാധാരണഗതിയിൽ അവർ പോകാത്ത സ്ഥലത്തേക്ക് പോകാനുള്ളൊരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. കർശനമായ നിയമങ്ങളുള്ള കാരണം മനുഷ്യർ പഴയതുപോലെ ഉപദ്രവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതൊരു നമ്മളുടെ പോലെ ജനസാന്ദ്രതയുള്ള പ്രദേശമാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടാകും. പക്ഷേ ഈ വിഷയത്തിൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഇതിന്റെ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾ ഒരു സൈഡിലും പ്രകൃതി സൗഹൃദം അല്ലെങ്കിൽ പ്രകൃതി സ്നേഹികൾ എന്ന് പറയുന്ന ആളുകൾ മറ്റൊരു സൈഡിലും നിന്ന് അവർ തമ്മിൽ പരസ്പരം സംസാരിക്കാത്തൊരു രീതിയാണ്. അവർ രണ്ടുപേരും ഒരു എക്സ്ട്രീം പൊസിഷനാണ് എടുക്കുന്നത്. ഈ മാൻ അനിമൽ കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രമുള്ളൊരു വിഷയമല്ല, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും ലോകത്ത് പല സ്ഥലങ്ങളിലും ഉള്ളതാണ്. അതിന് ശാസ്ത്രീയമായ പല രീതികളുമുണ്ട്, എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യണം. ഒന്നാമത്, എന്താണ് മറ്റു നാടുകളിൽ ഇതിന് ശാസ്ത്രീയമായിട്ട് പരിഹാരമായിട്ട് അവർ ചെയ്യുന്നത്, അത് അറിഞ്ഞ് നമ്മളുടെ ഈ രണ്ട് ഗ്രൂപ്പിന്റെ മുന്നിൽ വയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതിനനുസൃതമായ നിയമങ്ങളും ചട്ടങ്ങളും ഉണ്ടാക്കുക, അത് അതിന്റെ പ്രാധാന്യമുള്ള കാര്യമാണ്. രണ്ടാമത്തേത്, നമ്മളുടെ വനത്തിന്റെ അതിർത്തികളിൽ നിന്ന് ഈ അനിമൽസ് പുറത്തേക്ക് വരുന്നത് എത്ര മാത്രം കൂടി വരുന്നുണ്ട്. അപ്പോൾ ഓരോ അനിമൽ അറ്റാക്ക് അല്ലെങ്കിൽ സൈറ്റിംഗ് വരുന്ന സമയത്ത് നമ്മൾ ആ പോയിന്റ് ഒന്ന് ഒരു മാപ്പിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതൊരു റാൻഡമായിട്ട് വരുന്നൊരു ഇൻസിഡന്റ് ആണോ അതൊരു ട്രെൻഡ് ആണോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. G20 ഭാഗമായിട്ട് ഇപ്പോൾ ഞാൻ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമായിട്ട് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന സമയമാണ്. അപ്പോൾ ഞാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥരെ കണ്ടിരുന്നു. ഞാൻ അവരോട് തന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അതായത് ഓരോ അനിമൽസും പുറത്തേക്ക് വരുമ്പോൾ അവരുടെ ലാസ്റ്റ് സൈറ്റിംഗ് പോയിന്റ് നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഹാബിറ്റാറ്റ് റേഞ്ച് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അത് ട്രെൻഡാണോ, ആ ട്രെൻഡാണെങ്കിൽ നമ്മൾ ഏത് സമയത്ത് അനിമൽസ് എവിടെ എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി 4-5 വർഷം മുമ്പേ പ്രെഡിക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാതെ നമ്മൾ ആകെ പെട്ടെന്ന് ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് അനിമൽ എത്തുമ്പോൾ അതിനെ ഒരു ആകസ്മികമായിട്ട് കാണുന്നു, ഉടൻ ഇനോ കർശനമായിട്ടുള്ള ഒരു നടപടി എടുക്കേണ്ടി വരുന്നു എന്നൊരു സാഹചര്യത്തിലെത്തുന്നതിന് പകരം അത് മുൻകൂർ കണ്ട് അതിനുള്ള നയങ്ങളും ചട്ടങ്ങളും സമൂഹത്തിന്റെ തയ്യാറെടുപ്പും ഉണ്ടാക്കേണ്ടതാണ് എന്നാണ് എന്റെ അഭിപ്രായം. ഇങ്ങോട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ എണ്ണം കൂടുകയാണ്, മൃഗങ്ങളുടെ എണ്ണം കൂടുന്നു, മനുഷ്യന്റെ എണ്ണം കൂടുന്നു. അങ്ങ് പറഞ്ഞതുപോലെ ജനസാന്ദ്രത വളരെയധികം കൂടിയൊരു സ്റ്റേറ്റാണ്. അപ്പോൾ ഇവിടെ നേരത്തെ ഉയർന്നു വന്ന കുറേ കാര്യങ്ങൾ വേല് കെട്ടിത്തിരിക്കാം. അതിനുള്ള ഭക്ഷണം അതിനകത്ത് തന്നെ സ്വാഭാവികമായി വെച്ചുപിടിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ സാധ്യമാണോ? അതുകൊണ്ട് നമുക്കിതൊരു ശാശ്വതമായി പരിഹരിക്കാൻ കഴിയുമോ? ദീർഘകാലം മുൻപ് തന്നെ നമുക്ക് അല്ലെങ്കിൽ എത്ര കാലം കഴിഞ്ഞിട്ട് ഇത്ര മൃഗങ്ങൾ ഉണ്ടാകും, അവിടെ ഒരു പ്രതിരോധം അല്ലെങ്കിൽ അവിടുത്തെ ആവാസ വ്യവസ്ഥ, ജനങ്ങളുടെ താമസം, അതെല്ലാം മാറ്റുന്നത് സാധ്യമാണോ? അതൊക്കെ പ്രായോഗികമാണോ? കേരളത്തിൽ ജനങ്ങളുടെ എണ്ണം അങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്.
അനിമൽസിന്റെ എണ്ണം തീർച്ചയായിട്ടും കൂടി വരുന്ന ഒരു ഇതാണ്. പക്ഷേ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാര്യം കടുവകളുടെ സൈറ്റിംഗ് കൂടിയിട്ടുണ്ടെങ്കിലും കടുവകളുടെ എണ്ണം കൂടിയിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണത്തിന്റെ ഒരു വർധനമാണ് പ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഞാൻ അതിനെപ്പറ്റി കൂടുതൽ പഠിച്ചിട്ടുള്ള ഒരാളല്ല. ഒരു വേലി കെട്ടി തിരിക്കുക എന്നുള്ള പ്രാദേശികമായി ചിലത് ചെയ്യാമെന്നുള്ളതല്ലാതെ കേരളത്തിലെ വൈൽഡ് അനിമൽസ് ഉള്ള മുഴുവൻ ഭാഗങ്ങളും സാധാരണ ജനങ്ങളുള്ള ഭാഗങ്ങളും തമ്മിൽ കൃത്യമായി വേലി കെട്ടി തിരിക്കുക എന്നുള്ളത് സാധ്യമല്ല. നമ്മളുടെ പല ആളുകളും വനത്തിന്റെ അകത്ത് തന്നെ താമസിക്കുന്ന പാരമ്പര്യമായിട്ട് തന്നെ താമസിക്കുന്നതാണ്. അപ്പോൾ ഒരു വേലി കെട്ടി തിരിക്കുക എന്നുള്ളതൊന്നൊരു സാധ്യമായൊരു നടപടിയാണെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതൊരു കോൺഫ്ലിക്ട് വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യത്തിൽ എന്താണ് അവയുടെ എണ്ണം എവിടെയാണ് വർദ്ധിക്കുന്നത്, ഏരിയയിൽ നിന്ന് വേറൊരു ഏരിയയിലേക്ക് മാറ്റേണ്ട ആവശ്യതയുണ്ടോ, നിയന്ത്രിക്കേണ്ട ആവശ്യതയുണ്ടോ എന്നുള്ള ചർച്ചകൾ നടന്നു വരണമെന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു സാധ്യത ഇല്ലാതെ ഇത് പരസ്പരം ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള പൊസിഷനിൽ നിൽക്കുന്നത് നമ്മുടെ സമൂഹത്തിന് പറ്റിയൊരു കാര്യമല്ല. ഈ അരിക്കൊമ്പൻ വിഷയം വന്നപ്പോൾ തന്നെ വലിയ തോതിൽ ഉയർന്നു വന്നൊരു ചർച്ച, അതായത് ആനയെ അവിടെ നിന്ന് മാറ്റിയിട്ട് റിസോർട്ട് മാഫിയ അവർക്കൊക്കെ കുറച്ചുകൂടെ സ്വയരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ ഈ മനുഷ്യന്റെ കടന്നുകയറ്റം എന്നത് പെട്ടിമുടി അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പല ഉരുൾപൊട്ടലുകൾ മലപ്പുറത്ത് ഒക്കെ ഉണ്ടായ ഉരുൾപൊട്ടലുകൾ അതുപോലുള്ള സാധ്യതകൾ ഇങ്ങനെയുള്ള മനുഷ്യന്റെ കടന്നുകയറ്റം കൊണ്ട് ഇനിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ, അങ്ങ് കരുതുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ഈ പല കാര്യങ്ങളും ഒരേ സമയത്ത് മിക്സ് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് ബുദ്ധിമുട്ടാകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ അനിമൽ ഇപ്പം അരിക്കൊമ്പൻ്റെ ഒരു കേസ് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് മാറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയുള്ള ചില കേസുകൾ അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വരും. മറ്റുള്ള സാഹചര്യങ്ങളിൽ വേറെ ഒരു അപ്രോച്ച് ആയിരിക്കും എടുക്കുന്നത്. അതെല്ലാം ലോക്കലൈസ്ഡ് ആയിട്ട്, പക്ഷെ ലോങ് ടൈം ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഒരു സ്ട്രാറ്റജി വേണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്വാഭാവികമായിട്ടും നമ്മുടെ ഭൂപ്രകൃതിയെ കൂടി മനസ്സിലാക്കിക്കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അതല്ലേ അങ്ങ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയാണോ? അത് വ്യത്യസ്തമായൊരു ചോദ്യമാണ്. അത് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യേണ്ട കാര്യമില്ല. നമ്മളുടെ ഭൂപ്രകൃതിയെ അറിഞ്ഞ് ദുരന്ത സാധ്യതകളെ അറിഞ്ഞ് നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഉരുൾപൊട്ടലാണെങ്കിലും കോസ്റ്റൽ ഫ്ലഡിംഗ് ആണെങ്കിലും ഉണ്ടാകുമെന്നുള്ളത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ദുരന്ത സാധ്യതകളെ കാലാവസ്ഥാ വ്യതിയാനത്തെ അറിഞ്ഞു വേണം നമ്മൾ വികസനം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെയുള്ളൊരു ലാൻഡ് യൂസ് പ്ലാനിംഗ് പോളിസിയും ചട്ടങ്ങളും ഉണ്ടാകുകയും വേണം. അതും ഇതും തമ്മിലൊരു മിക്സിംഗ് ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കാട്ടുപോത്തിന്റെ ഇന്നത്തെ ആക്രമണമാണ് ചോദിക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും ഇപ്പോൾ മുരളീ തുമ്മാരുകുടി, സന്തോഷ് ജോർജ് കുളങ്ങര ഇങ്ങനെയുള്ള ആളുകൾ പറയുന്നത് കേരളത്തിലെ പുതുതലമുറ വലിയ ഗൗരവത്തോടുകൂടിയാണ് ഇപ്പോൾ കാണുന്നത്. കാരണം ഇപ്പോൾ തന്നെ ബോട്ടബോട ഉണ്ടാകുന്നത് അങ്ങ് മുമ്പ് പറഞ്ഞതാണ്, ഡോക്ടർ ആക്രമിക്കപ്പെടുമെന്നുള്ളത് അങ്ങ് പറഞ്ഞതാണ്. എന്തുകൊണ്ട് ബോട്ട് അപകടം ഉണ്ടാകുന്നത് അത് ശാസ്ത്രീയമല്ല എന്നുള്ള കാര്യം സന്തോഷ് ജോർജ് കുളങ്ങരയും പറയുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നതിന് അത്രയും പ്രാധാന്യം വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മുടെ പരിസ്ഥിതി എങ്ങനെ നിലനിൽക്കണം, ജനസമൂഹം എങ്ങനെ നിലനിൽക്കണം, വനം എങ്ങനെ നിലനിൽക്കണം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ തുടർന്നും ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ ഉണ്ടാകുമോ, അത്തരം കാര്യങ്ങളിൽ സജീവമായി ഇടപെടുമോ എന്നതാണ്. പ്രവചനങ്ങൾ ഉണ്ടാകുക എന്നുള്ളതല്ല പ്രധാനം. നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ശാസ്ത്രീയമായി നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. അതങ്ങനെ സംഭവിക്കണമെന്നല്ല നമ്മുടെ ആഗ്രഹം, സംഭവിക്കരുത് എന്നാണ് നമ്മുടെ ആഗ്രഹം. പക്ഷെ അങ്ങനെ മുൻകൂട്ടി നമ്മൾക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ സാധിക്കുമ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാം എന്നാണ് സമൂഹം ചിന്തിക്കേണ്ടത്. ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഒരു പ്രവചനം നടത്തി വെറുതെ ഇരിക്കുകയല്ല, അത് അധികാരികളുടെ മുമ്പിൽ കൊണ്ടുവരിക. അത് മാത്രമല്ല എന്ത് സൊല്യൂഷൻസ് ആണ് ഉള്ളത് എന്നുള്ളത് ഗവൺമെന്റിന്റെ മുന്നിൽ കൊണ്ടുവരിക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് തീർച്ചയായിട്ടും തുടർന്നുകൊണ്ടേയിരിക്കും. വളരെ നന്ദി. ഏതായിരുന്നാലും നമ്മുടെ പൊതുസമൂഹത്തിന്റെ ജീവിതം, അതോടൊപ്പം തന്നെ വന്യമൃഗങ്ങൾ അവയുടേതായ അവകാശങ്ങൾ അവയ്ക്കുമുണ്ട്, അത് എല്ലാം സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള കേരളം, അത് തന്നെയാണ് അദ്ദേഹം ഒരു കാഴ്ചപ്പാടായി പങ്കുവയ്ക്കുന്നത്. മണക്കാട് സന്തോഷിനൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.